മനുഷ്യ ജീവിതത്തെ ഒരു ആത്മീയ സൗധത്തോടാണ് ബൈബിളിൽ സദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 24-ാം വാക്യത്തിൽ, ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ടു ചെയ്യുന്നവരൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു എന്നാണ്. ബുദ്ധിമാൻ ആഴ്ക്കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് പണിയുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 10-ാം വാക്യത്തിൽ, എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ളൊരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു എന്നാണ്. ആത്മീയ സൗധത്തിൻ്റെ അടിസ്ഥാനം പാറമേൽ ആയിരിക്കണമെന്നതിനാണ് ഇവിടെ ശാക്തീകരണം കൊടുത്തിരിക്കുന്നത്. ആഴക്കുഴിച്ച് കണ്ടെത്തിയ ആ പാറ ഏതാണെന്ന് കൊരിന്ത്യരുടെ 1-ാം ലേഖനത്തിൽ കാണാം. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തു ആയിരുന്നു. യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റു നെടുവാൻ ആർക്കും കഴിയുകയില്ല എന്നും പൗലോസ് എഴുതിയിരിക്കുന്നു. 40 വർഷത്തെ ഇസ്രയേലിൻ്റെ മരുഭൂമിവാസത്തിൽ അവരുടെ സന്തത സഹചാരിയും സകല ആവശ്യങ്ങളും നിറവേറ്റി പോറ്റി പുലർത്തിയ പാറയായിരുന്നു ക്രിസ്തു. അവൻ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് രക്ഷയുടെ പാറയും തന്നെ തിരസ്കരിക്കുന്നവർക്ക് തടങ്ങൽ പാറയും ഇടർച്ചക്കല്ലുമാണ്. അവൻ്റെ ഉപദേശവും ജീവിതാദർശവുമാകുന്ന ഓരോ വ്യക്തിയുടെയും ആത്മീയ ജീവിതത്തിൻ്റെ പുരോഗതിക്കും നിലനിൽപ്പിനുമുള്ള അടിസ്ഥാനം. ക്രിസ്തുവിനെ രക്ഷിതാവായ ജീവിതത്തിൽ അംഗീകരിക്കുകയും കർത്താവായി ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ മുതലാണ് ഒരുവന്റെ ആത്മീയ സൗധത്തിന്റെ കെട്ടുപണി ആരംഭിക്കുന്നത്. സ്വർഗസ്നായ പിതാവ് നൽകിയ വെളിപ്പാടിൻ പ്രകാരം നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പത്രോസ് ഏറ്റുപറഞ്ഞപ്പോൾ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന സഭയാം സൗധത്തിന്റെ കെട്ടുപണിയെക്കുറിച്ച് ക്രിസ്തു ഇപ്രകാരം പറഞ്ഞു, നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന്. ക്രിസ്തുവിനെ വ്യക്തിപരമായി ഏറ്റുപറഞ്ഞ പാറ കഷ്ണങ്ങളെ ക്രിസ്തുവാകുന്ന അടിസ്ഥാന ശിലയുടെ മേൽ ചേർത്ത് പണിയുന്ന ഒന്നാണ് പുതിയ നിയമസഭ. ഇതിന് വ്യക്തമായ തെളിവ് പത്രോസ് തന്നെ പറഞ്ഞത് ഇപ്രകാരമാണ്, മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ പോലെ ആത്മീയ ഗൃഹമായി യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീകയാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു എന്നാണ്. രക്ഷിപ്പാൻ വല്ലഭനായ യുഗങ്ങളുടെ പാറയായ ക്രിസ്തുവിന്മേലത്രേ സഭ പണിയപ്പെട്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ അടിസ്ഥാനവും ആശ്രയവും ക്രിസ്തുവാകുന്ന പാറയാകുന്നു. അവനിൽ മാത്രമേ നമുക്ക് പൂർണ്ണ സമാധാനം കണ്ടെത്തുവാൻ കഴിയുള്ളൂ. അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല.